സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വികസന വിരുദ്ധ പട്ടം ചേരുക മുഖ്യമന്ത്രിക്കും സി പി ഐ എമ്മിനുമാണ്. കോൺഗ്രസിന് ആരുമായി കൂട്ടുകെട്ടില്ലെന്നും പിണറായി വിജയനും നരേന്ദ്രമോദിക്കും ഒരേ രീതിയാണെന്നും എതിർക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കാസർഗോട്ട് പറഞ്ഞു. ABC-യുടെ എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. അപ്പൊ ഇത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, സാമൂഹിക ആഘാത പഠനം നടത്താതെ, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടാതെ, റെയിൽവേയുടെ അനുമതി കിട്ടാതെ എന്ത് അടിസ്ഥാനത്തിലാണ് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി പറയട്ടെ. പിന്നെ ഇത് നരേന്ദ്രമോദി സ്റ്റൈലാണ്. അതായത് നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇത് രാജ്യദ്രോഹികളാണ് ഇവരെല്ലാം എന്നാണ്. ഇത് ഏകാധിപതികളുടെ പൊതു സ്വഭാവമാണെന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിശുദ്ധ കൂട്ടുകെട്ട്. ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ടോ വേറെ ഏതെങ്കിലും സംഘവുമായിട്ടോ കൂട്ടുകൂടേണ്ട ഒരാവശ്യമില്ലല്ലോ. യു ഡി എഫിന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തതയോടുകൂടി ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള നിലപാടാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിശുദ്ധ കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്ന ഈ സ്ഥിരം ഈശ വന്നുപോയ വാചകങ്ങൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രി പറയാതിരിക്കുക. അബദ്ധങ്ങൾ പറയാതിരിക്കുക. അത് അബദ്ധമാണ് പറഞ്ഞത്. ഏത് നേതാക്കളും എന്തു പരാതി ഉന്നയിച്ചു അവരുമായി കൂടിയാലോചനകൾ നടത്തി അത് പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് എൻ്റെ നിലപാട്. ഇപ്പൊ കേരളത്തിൽ ഹൈക്കമാൻഡിൽ പോയി പരാതി കൊടുക്കേണ്ട ഒരു വിഷയവും കേരളത്തിലെ കോൺഗ്രസിലൊന്നും ഇല്ല. ഹൈക്കമാൻഡ് എല്ലാ ദിവസവും സംഘടനാപരമായ കാര്യങ്ങളുമായി ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ അവരെ അവതരിപ്പിക്കാൻ ഹൈക്കമാൻഡിൽ പോയി പരാതി പറയുന്ന ഒരു കാര്യവും കേരളത്തിലെ കോൺഗ്രസിലില്ല. ആര് പരാതി പറഞ്ഞാലും അവരുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യും. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിലും യു ഡി എഫിലും പ്രവർത്തനങ്ങൾക്ക് പുത്തൻ ഉണർവും ഉന്മേഷവും വന്നിട്ടുണ്ട്.